നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ദാസ്യപ്പണിയിൽ വിശദീകരണം തേടി. പോലീസ് ഡ്രൈവറെ എ ഡി ജി പിയുടെ മകൾ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ ഉടലെടുത്ത സംഭവ വികാസങ്ങളിൽ ഡി ജി പിയോട് വിശദീകരണം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ ജോലിക്കാരുടെ വിവരങ്ങൾ ഹാജരാക്കാനും ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം ഹാജരാക്കാനും നിർദ്ദേശം. നടപടി എ ഡി ജി പി സുധേഷ് കുമാറിന്റെ വീട്ടിൽ ദാസ്യപ്പണിയാണെന്ന പോലീസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ദക്ഷിണ മേഖല എ ഡി ജി പി അനിൽകാന്തിനോടും മുഖ്യമന്ത്രി വിശദീകരണം തേടി. അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ സംഭവത്തെ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എത്ര ഉന്നതനായാലും കർശന നടപടിയെടുക്കുമെന്നും കേരളത്തിന്റെ തനിമ മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ പെരുമാറണമെന്നും മുഖ്യമന്ത്രി. പ്രതികരണം സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പോലീസ് ഡ്രൈവറുടെ ഭാര്യ രേഷ്മ പരാതി നൽകിയതിന് പിന്നാലെ. ഉന്നത ഉദ്യോഗസ്ഥൻ കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഭർത്താവിനെ മാനസികമായി ഇതിനു മുൻപും പീഡിപ്പിച്ചിട്ടുണ്ടെന്നും രേഷ്മയുടെ വെളിപ്പെടുത്തൽ. കേസിന്റെ അന്വേഷണ ചുമതല ഡിവൈഎസ്പി പി പ്രതാപന്. എ ഡി ജി പിയുടെ മകൾ മർദ്ദിച്ചുവെന്ന പോലീസ് ഡ്രൈവറുടെ പരാതിയും ഡ്രൈവർ മർദ്ദിച്ചുവെന്ന മകളുടെ പരാതിയും ഒരുമിച്ച് അന്വേഷിക്കും. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ഗവാസ്കറിനെതിരെ ചുമത്തിയിരിക്കുന്നത് അസഭ്യം പറയൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് എ ഡി ജി പിയുടെ മകൾക്കെതിരെയുള്ള കേസ്. മുൾമുനയിൽ പാർട്ടി. എളങ്കുന്ന പുഴയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ കൃഷ്ണന്റെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന സ്ഥലം എം എൽ എ എസ് ശർമ്മ. ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് കൃഷ്ണൻ തന്നെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും ശർമ്മ. പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കുറിപ്പെഴുതി സി പി എം നേതാവ് വി കെ കൃഷ്ണൻ ആത്മഹത്യ ചെയ്തത് ചൊവ്വാഴ്ച. ഇയാളുടെ മൃതദേഹം കണ്ണമാലി തീരത്ത് നിന്ന് ഇന്ന് രാവിലെ കണ്ടെത്തിയിരുന്നു. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ബോട്ടിൽ സഞ്ചരിക്കവേ സഹയാത്രികന്റെ കയ്യിൽ നൽകിയ ആത്മഹത്യാ കുറിപ്പിൽ എളങ്കുന്നപ്പുഴ ലോക്കൽ കമ്മിറ്റി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം. പോലീസിന് വീണ്ടും കുരുക്ക്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് യുവാവിനെ ഗണേഷ് കുമാർ എം എൽ എ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന് വീണ്ടും കുരുക്ക്. എം എൽ എയെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. അമ്മയോട് അസഭ്യം പറഞ്ഞെന്നും തല്ലിയെന്നും പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് മർദ്ദനമേറ്റ അനന്തകൃഷ്ണനും അമ്മയും. അഞ്ചൽ അഗസ്ത്യക്കോട് വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് ഗണേഷ് കുമാറും ഡ്രൈവറും മർദ്ദിച്ചുവെന്നാണ് യുവാവ് പരാതി നൽകിയത്. എം എൽ എയും പി എ പ്രദീപും പരാതിക്കാരനായ അനന്തകൃഷ്ണനെ കയ്യേറ്റം ചെയ്തതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന അഞ്ചൽ സി ഐ നടപടിയെടുത്തില്ലെന്നും പകരം തനിക്കും ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്കുമെതിരെ കള്ളക്കേസ് എടുക്കുന്നുവെന്നും യുവാവ് നേരത്തെ ആരോപിച്ചിരുന്നു. ഘാതകരെ തേടി പോലീസ്. റൈസിംഗ് കശ്മീർ ദിനപത്രത്തിന്റെ എഡിറ്റർ ഇൻ ചീഫും മുതിർന്ന പത്രപ്രവർത്തകനുമായ ഷുജാത് ബുഖാരിയുടെ ഘാതകരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് കശ്മീർ പോലീസ്. ഇവരെ കണ്ടെത്തുന്നതിന് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചാണ് പോലീസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആക്രമണം നടത്തിയ 3-അംഗ സംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ശ്രീനഗറിലെ പ്രസ് കോളനിയിലെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ബൈക്കിലെത്തിയ 3-അംഗ സംഘം വെടിയുതിർക്കുകയായിരുന്നു. കശ്മീരിലെ സമാധാന പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന വ്യക്തിയാണ് അദ്ദേഹം. ബുഖാരിയെ കൂടാതെ അദ്ദേഹത്തിന്റെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വെടിയേറ്റിരുന്നു. ഇന്നിംഗ്സ് ജയവുമായി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം 1 ഇന്നിംഗ്സിനും 262 റൺസിനും. ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 474 റൺസ്. ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയത് സെഞ്ചുറി നേടിയ ശിഖർ ധവാനും മുരളി വിജയും. ആദ്യ ഇന്നിംഗ്സിൽ 109 റൺസിന് ഓൾ ഔട്ടായ അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ചെയ്ത 2-ാം ഇന്നിംഗ്സിൽ 103 റൺസിന് പുറത്തായി. കളിയിലെ കേമനായത് സൂപ്പർ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ ശിഖർ ധവാൻ. അഫ്ഗാനെതിരെ ബംഗളൂരുവിൽ നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വിജയം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.